السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين السلام عليكم ورحمة القرآن برنامج رموتي عيواتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم لكم جنات تجري من تحتها الأنهار تجري من تحتها الأنهار يوم لا يهز الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أسمم لنا نورنا

വാഗ്ദാനങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അതിമഹത്തായ ദിനരാത്രിങ്ങളിലാണ് നാം നിലകൊള്ളുന്നത് അബ്ലാഹു ഷരീഫിൻ്റെ രണ്ടാമത്തെ പത്ത് മൗഫിറത്ത് കൊണ്ട് അള്ളാഹുലേക്ക് വളരെ കൂടുതൽ അടുക്കാനുള്ള പത്ത് ദിവസങ്ങളാണ് ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകളെ പൊറുപ്പിക്കുവാൻ അള്ളാഹുവിൻ്റെ അതിമഹത്തായ റഹ്മത്തുകൾ ആദ്യത്തെ പത്ത് ദിവസം ചോദിച്ചതുപോലെ തന്നെ നിരന്തരമായി ഈ പത്ത് ദിനങ്ങളിൽ പടച്ച റബ്ബിൻ്റെ മഹാസിറത്ത് ചോദിക്കേണ്ടുന്ന ദിനങ്ങളാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള റഹ്മത്തും റബ്ബിൻ്റെ ഭാഗത്ത് നിന്നുള്ള മഹസിറത്തും കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവന് വേണ്ടത് നരകത്തിൽ നിന്നുള്ള എന്നേക്കുമായുള്ള മോചനമാണ് സ്വർഗത്തിലേക്കുള്ള ശാശ്വതമായ വാസവുമാണ് അതാണ് ഈ പരിശുദ്ധമായ റമദാനു ഷരീഫ് ഓരോ സത്യവിശ്വാസിക്കും നൽകുന്ന മഹത്തായ സമ്മാനം അള്ളാഹു സുബാന മഹത്തായ ആയത്തിലൂടെ നമ്മോട് പറയുകയാണ് ആമനു തൂള്ളാഹി തൂപത്തു സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് നിഷ്കളങ്കമായി പശ്ചാത്തപിച്ചു മടങ്ങുക നിഷ്കളങ്കമായ തുകയായിരിക്കണം തൗബ എന്ന് പറയുമ്പോൾ തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖേദപ്രകടനമാണ് അതുകൊണ്ട് തന്നെ പശ്ചാത്താപത്തിൽ ഖേദമുണ്ടാകണം ചെയ്തു പോയ തിന്മകളെക്കുറിച്ചുള്ള ഖേദം അതോടൊപ്പം ഭാവിയിൽ ഒരു ഇനിയ തെറ്റിലേക്ക് മടങ്ങില്ല എന്ന ദൃഢനിശ്ചയവും ഉണ്ടാകണം ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള ഖേദവും ചെയ്യില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞവും പ്രതിജ്ഞയും ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള കുറ്റബോധവും ഇതെല്ലാം ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ തോപ അള്ളാഹു സുബാന സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു താല പറഞ്ഞത് നിഷ്കളങ്കമായി പശ്ചാത്തലിച്ചു മടങ്ങുക എന്ന് എന്നുള്ളാഹു താല നമ്മോട് പറഞ്ഞത് ഓരോ വിവാദത്തുകളും അത് നിഷ്കളങ്കമായെങ്കിലാണ് റബ്ബ് സ്വീകരിക്കുക എങ്ങനെയെങ്കിലും ഒക്കെ ഇബാദത്തെടുക്കുവാനല്ല അള്ളാഹു കൽപ്പിക്കുന്നത് നിഷ്കളങ്കമായ ഇബാദത്ത് ചെയ്യുന്ന ഇബാദത്ത് അത് ബോധപൂർവമായിരിക്കണം ആരോ ആർക്കാണോ ഇബാദത്തെടുക്കുന്നത് ആ ഇബാദത്തിന്റെ ഉടമ അഥവാ അള്ളാഹു സുബാനായി ഇബാദത്ത് കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടെ ഉള്ള വിബാദത്തിനാണല്ലോ ഇഹ്ലാസോടുകൂടെയുള്ള ഇബാദത്ത് എന്ന് പറയുക എങ്ങനെയെങ്കിലും എടുക്കുവാനല്ല അള്ളാഹു കൽപ്പിച്ചത് നിസ്കരിക്കാൻ പറഞ്ഞു കൊടുത്തക്ക അള്ളാഹു അഹിമിസ്വല ഇതാമത്തുസ്വല എന്ന പ്രയോഗമാണ് അള്ളാഹു പ്രയോഗിച്ചത് നിസ്കാരത്തിന്റെ രൂപമുണ്ടാക്കിയാൽ പോരാ നിസ്കാരം അത് നന്നായി തന്നെ നിർവഹിക്കണം അതിന്റെ എല്ലാ കേടുകളും പോരായ്മകളും തുറത്തു കൊണ്ടുള്ള വിഭാഗത്തിനാണ് വിഭാഗത്താണ് അള്ളാഹു സ്വീകരിക്കുന്നത് തൗബ ചെയ്യുന്ന സ്ഥലത്തും അള്ളാഹു വിവരിക്കുന്നത് തന്നെയാണ് തൂപുല നിഷ്കളങ്കമായി പശ്ചാത്തപിച്ച് മടങ്ങുക എന്നാണ് അള്ളാഹു താല പറയുന്നത് അങ്ങനെ നിഷ്കളങ്കമായി പശ്ചാത്തപിച്ച് മടങ്ങിയാലുള്ള മഹത്വം എന്താണ് അള്ളാഹു തന്നെ പറയുന്നു അങ്ങനെ നിഷ്കളങ്കമായി അള്ളാഹുലേക്ക് കയറിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ രക്ഷിതാവായ അള്ളാഹു നിങ്ങളെ തിന്മകളെ മാപ്പാക്കി തരികയും മാത്രമല്ല ജന്നാത്തിൻ അൻഹാർ അടിഭാഗത്തിലൂടെ അരവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മഹത്തായ സ്വർഗങ്ങളിൽ നിങ്ങളെ അള്ളാഹുത്താല പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കും ചെയ്തേക്കും എന്ന് പറഞ്ഞാൽ സംശയത്തിന്റെ പദമല്ല റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അസ എന്നാ പ്രയോഗം അള്ളാഹുതാല അത് പ്രയോഗിക്കുന്നത് ഉറപ്പായ കാര്യം തന്നെയാണ് ചെയ്തേക്കും എന്ന് പറയുമ്പോൾ ചെയ്യാതിരിക്കുകയും ചെയ്യാമെന്ന അർത്ഥം യഥാർത്ഥത്തിൽ അസ എന്ന ആപദത്തിനുണ്ടെങ്കിലും പദത്തിനുണ്ടെങ്കിലും ലോകരക്ഷിതാവായ അള്ളാഹു അത് പറയുമ്പോൾ അതൊരിക്കലും അതിന് മറ്റൊര്ത്ഥം ഉണ്ടാവുകയില്ല അള്ളാഹു അത് ചെയ്യുക തന്നെ ചെയ്യും അഥവാ നിഷ്കളങ്കമായ തൂപ ആരിൽ നിന്നുണ്ടായാലും അള്ളാഹു അവന്റെ തൂപ സ്വീകരിക്കുകയും അതിമഹത്തായ സ്വർഗ്ഗ ലോകത്ത് അരുവിൽ അടി അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അതിമനോഹരമായ സ്വർഗങ്ങൾ അള്ളാഹു താല അവന് നൽകി അവനെ സന്തോഷിപ്പിക്കുകയും ചെയ്യും എന്നാണ് റബു സുബാന പ്രതിപാദിക്കുന്നത് എന്നാണ് അത് നൽകുന്നത് സത്യവിശ്വാസികളെയും സത്യവിശ്വാസം സ്വീകരിച്ച ആളുകളെയും അള്ളാഹു അപമാനിക്കാത്ത ദിവസം അവർക്ക് അപമാനമല്ല അള്ളാഹു താല അവർക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുന്ദരമായ ഒരവസ്ഥ നൽകുന്ന ആ ദിനമാണ് അള്ളാഹു സുബാനഹുഅല തൗബ സ്വീകരിച്ച ആളുകളെ സ്വർഗമാകുന്ന ലോകത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് സന്തോഷിപ്പിക്കുന്നത് എങ്ങനെയാണ് അവരുടെ അവസ്ഥ അള്ളാഹു പറയുന്നു അവരുടെ പ്രകാശം അവരുടെ മുന്നിലൂടെയും വലതുഭാഗത്തിലൂടെയും പാഞ്ഞുകൊണ്ടിരിക്കും യഥാർത്ഥത്തിൽ ഇവിടെ മനുഷ്യന്റെ മൗമിനായ മനുഷ്യന്റെ പ്രകാശം അതിവിടെ പ്രകടമാകുന്നില്ല സത്യവിശ്വാസിയായ ആളുകൾക്ക് അള്ളാഹു അതിമഹത്തായ പ്രകാശമാണ് നൽകുന്നത് ആ വിശ്വാസത്തിന്റെ പ്രകാശം ഈ ഭൂലോകത്ത് പലർക്കും അത് പ്രകടമായി കണ്ടു കണ്ടുകൊള്ളണമെന്നില്ല ഹബീബായ മുഹമ്മദ് സുല്ലാസ്ലം നമ്മൾ പറഞ്ഞൊരു ഹദീസിലുണ്ട് നാളെ സിറാത്തെന്ന ആ പാലത്തിലൂടെ സത്യവിശ്വാസികളായ ആളുകൾ കടന്നു പോകുമ്പോൾ മിന്നൽ പിണർ വേഗതയിലുള്ള പോക്കായിരിക്കും ഏറ്റവും സത്യവി സത്യമായ വിശ്വാസത്തിന്റെ ഉടമകളായ ആളുകൾക്ക് വാഹു നൽകുന്നത് നരകം പോലും ആ സന്ദർഭം വിളിച്ചു പറയും അതിവേഗം നീ പാലത്തിലൂടെ വിട്ടുകടക്കൂ എന്താ കാരണം നിന്റെ ആ പ്രകാശം തട്ടിക്കൊണ്ട് ഈ എന്റെ തീ അണഞ്ഞു പോകുന്നു ആയതുകൊണ്ട് നീ വേഗത്തിൽ വിട്ടുകടക്കൂ എന്ന് മുമിനായ മനുഷ്യനെ വിളിച്ചു പറയുമെന്ന് സല്ലല്ലാഹു തിരുനബിസ്ആലസ് ഞങ്ങൾ പറഞ്ഞതായ ഒരു ഹദീസിൽ കാണുന്നുണ്ട് അപ്പോൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന സത്യവിശ്വാസികളായ ആളുകളുടെ ആ പ്രകാശം അത് ആഹരമാകുന്ന ലോകത്താണ് അല്ലാഹു തആല പ്രകടമാക്കുന്നത് അതാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹു പറയുന്നത് അവരുടെ പ്രകാശം അവരുടെ മുന്നിലൂടെയും വലതു ഭാഗങ്ങളിലൂടെയും പാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അഥവാ ആ പാഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് അള്ളാഹു താല പറയുന്നത് മാത്രമല്ല ആ പ്രകാശത്തിന്റെ ആ സന്തോഷകരമായ അവസ്ഥ സത്യവിശ്വാസികൾ കാണുമ്പോൾ അവർ പറയും ഞങ്ങളുടെ പ്രകാശം ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങൾക്ക് ഈ നൽകിയ ഈ മഹത്തായ ഈ പ്രകാശം നീ പൂർത്തീകരിച്ചു തരികയും ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ എന്ന് ഇഹ് ലോകത്ത് വെച്ച് ധാരാളം റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടാണ് സ്വർഗമാകുന്ന ലോകത്തിലേക്ക് അവർ എത്തിച്ചേരുന്നത് അവിടെ എത്തിയാലും സത്യവിശ്വാസികളുടെ മനസ്സിൽ രൂഢമൂലമായി കിടക്കുന്ന ആ പശ്ചാത്താപത്തിന്റെ ആ ധ്വനികൾ അവിടെയും അവർ പ്രകടമാക്കുകയാണ് അവിടെയും അള്ളാഹുവിനോട് പറയുന്നു റബ്ബേ ഞങ്ങൾക്ക് ഈ പ്രകാശം പൂർണ്ണമാക്കി തരൂ തരണമേ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ നിശ്ചയമായും ഇന്ന കാല കുല്ശയും കതീർ നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്നവർ പറയും എന്ന് പരിശുറത്തു തഹരീമിലെ എട്ടാമത്തെ വചനത്തിലൂടെ ഉള്ളാ ഹുസുബാനഹുല പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളുകളെ കുറിച്ചുള്ള അവശേഷണങ്ങൾ അതിമഹത്തായ സ്വർഗാരാമങ്ങൾ നൽകി സന്തോഷിപ്പിക്കുന്ന അവസ്ഥയും മാത്രമല്ല ഇഹലോകത്തൊന്നും പ്രകടമാകാത്ത പ്രകാശം നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു താല അവർക്ക് പ്രകടമാക്കി കൊടുക്കുന്ന അതി സന്തോഷകരമായ അവസ്ഥയെക്കുറിച്ചുമാണ് ഈ ആയത്ത് നമ്മൾ ഓളോദിത്തരുന്നത് ഇൻഷാള്ള പശ്ചാത്താപത്തെക്കുറിച്ച് ഇനിയും നമുക്ക് പ്രതിപാദിക്കുവാനുണ്ട് അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അസാ വൈക്കും വരഹമ്മി വർക്കാത്തു